ഇന്നത്തെ നമ്മുടെ വീഡിയോ, പുതിയതായി നമ്മൾ വാങ്ങിയ ഇരുമ്പ് ചീനച്ചട്ടി, അതുപോലെ തന്നെ ദോശക്കല്ല്, അതായത് തവ, പുതിയതായി മേടിക്കുന്നത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഈ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ തുരുമ്പെടുത്താൽ അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. ആദ്യം ഞാൻ പറയുന്നത്, പുതിയതായി ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ചീനച്ചട്ടിയും ദോശക്കല്ലുമൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് നല്ലപോലെ വെളിച്ചെണ്ണ തടവി നല്ലതുപോലെ അകത്തും പുറത്തും വെളിച്ചെണ്ണ തേച്ച് അത് ചൂട് വെയിലത്ത് വെക്കുക. ഇനിയിപ്പോൾ വെയിലില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ഒന്ന് ചെറുതായി ചൂടാക്കി വെക്കുക. ഇത് രണ്ട് മൂന്ന് ദിവസം റിപ്പീറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ തടവി വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ ചെറുതായി ചൂടാക്കി വെക്കുക, അതിനുശേഷം ഉപയോഗിക്കുക. ഇനി പറയാൻ പോകുന്നത്, ഇത് തുരുമ്പെടുത്താൽ എന്ത് ചെയ്യണമെന്നാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. നല്ല പ്രായമുള്ള ഒന്ന് രണ്ട് അമ്മച്ചിമാരടുത്ത് ഞാൻ ചോദിച്ച് അവർ പറഞ്ഞു തന്നതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ അവർക്കൊക്കെ കൂടുതൽ അറിയാവുന്നേ. അപ്പോൾ പലതും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊരു പക്ഷേ സക്സസ് ആയി കാണത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കുക, സക്സസ് ആയേക്കാം. ഞാൻ ചെയ്തിട്ടില്ല, ആ അമ്മച്ചിമാർ എനിക്ക് പറഞ്ഞു തന്നത് ഞാനിവിടെ പറയുന്നു. അവർ പറഞ്ഞത്, ചീനച്ചട്ടിയോ ദോശക്കല്ലോ ഇരുമ്പിൻ്റെ അത് തുരുമ്പെടുത്താൽ ആദ്യം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക. ചീനച്ചട്ടിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക, അത് രണ്ട് മൂന്ന് ദിവസം ആവർത്തിക്കുക. ഇപ്പോൾ ദോശക്കല്ലാണെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്ത് മുക്കിയിടുക. രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം മാറ്റാം ഓരോ ദിവസം കഴിയുമ്പം. അതല്ലെന്നുണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം തന്നെ അതിൽ വെച്ചേക്കാം. മനസ്സിലായല്ലോ ഇത്. അതിനുശേഷം കഴുകി എണ്ണ തേച്ച് ഉപയോഗിക്കാം, തുരുമ്പ് നന്നായിട്ട് പോകുമെന്ന് പറഞ്ഞു. ഇതും കൊണ്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ പച്ച ചാണകം, കേട്ടിട്ട് മുഖം ചുളിക്കണ്ട, പച്ച ചാണകം കലക്കി അതിൻ്റെ വെള്ളം ഈ ചീനച്ചട്ടിയിൽ ഒഴിച്ചു വെക്കുക. അതും രണ്ടോ മൂന്നോ ദിവസം. ചാണകപ്പാലെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഇനി അതായത് ഈ ചാണകം കലക്കിയെടുക്കുന്ന വെള്ളമായിരിക്കും ചാണകപ്പാൽ. അപ്പോൾ അത് ഈ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. അതും ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം വെച്ച ശേഷം നല്ലപോലെ കഴുകി വെളിച്ചെണ്ണ തുടച്ച് വെക്കുക. അതിനുശേഷം നോക്കുക, തുരുമ്പ് നന്നായിട്ട് പോയി കിട്ടും. ഇതെനിക്ക് പറഞ്ഞു തന്നതാണ്. എനിക്കിത് ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചവർ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. പുതിയ ടിപ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ വരും. ടിൽ ദെൻ ബൈ.